ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ് അപ്പോൾ ഞാൻ ഇന്ന് ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് മുട്ട വെച്ചിട്ടുള്ള രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് രണ്ട് സ്നാക്കും വളരെ സിമ്പിളാണ് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് ഇത് നമ്മൾക്ക് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് റെസിപ്പിയിലേക്ക് കിടക്കുമ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി ആ സൈഡിലുള്ള ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യണേ ഫസ്റ്റ് നമുക്ക് എഗ് ബോൾസിൻ്റെ റെസിപ്പി നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് ഞാനിവിടെ മൂന്ന് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനിയൊരു ഗ്രേറ്റർ എടുക്കാം ഇനി ഗ്രേറ്ററിൽ വെച്ചിട്ട് അതിനെ മീഡിയം സൈസിലുള്ള ബ്ലേഡിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്യണം എന്നില്ല ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു സൈസിൽ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ മൂന്ന് മുട്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവോളയാണ് ഒരു ചെറിയ സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി വേണ്ടത് പച്ചമുളകാണ് ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം കുറച്ച് മല്ലിയില കൂടെ ഇട്ടുകൊടുക്കാം അതും ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ് ഇനി ഇതിലേക്ക് സ്പൈസ് പൗഡേഴ്സ് ആയിട്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ ഹാഫ് ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇത് നമുക്ക് ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് സ്പൂൺ വെച്ച് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കണം അപ്പോൾ ഞാനിതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കയ്യിലേക്ക് എടുത്ത് ബോൾസാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിനു ശേഷം ഇതുപോലെ ബോൾസാക്കി എടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മീഡിയം സൈസിലുള്ള ഏഴ് ബോൾസാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു നുള്ള് സോൾട്ടും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഞാനൊരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ബോൾസായിട്ട് ആദ്യം ഈ മുട്ടേൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ ഞാൻ മുട്ടയിലും ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പം ഈ ബോൾസ് ഓരോന്നായി എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വളരെ സിമ്പിളാണ് പുഴുങ്ങി മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഒരു ബൈറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത് പുറമേ നല്ലൊരു കോട്ടിങ്ങും ഉള്ളിൽ നല്ല ഫില്ലിങ്ങും ആയിട്ട് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം ഇത് മിനി ബ്രെഡ് ബൈറ്റ്സ് ആണ് വിത്ത് ചീസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അതും സിമ്പിളായിട്ടുള്ളതാണ് ഇനി റെസിപ്പി നോക്കാം ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സവോള ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ ക്യാപ്സിക്കം ചെറുതാക്കി ചോപ്പ് ചെയ്തും രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ക്യാപ്സിക്കം ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം
ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡറും ഹാഫ് ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ഇട്ടെടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും മൂന്നാക്കി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ക്യൂബ്സാക്കി കിട്ടും. ഇനി നമ്മൾക്ക് ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ ക്യൂബ്സ് എടുത്ത് ഈ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പാനിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഡിപ്പ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക, ഈ വെജിറ്റബിൾസോട് കൂടിയിട്ട് വേണം നമ്മൾ ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ള ക്യൂബ്സും ഞാൻ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനെല്ലാം ഇതുപോലെ പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഒരു സൈഡ് കുക്കായി വരുമ്പം നമുക്കൊന്ന് മറിച്ചിട്ട് മറ്റേ സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കണം. രണ്ട് സൈഡും കുക്കായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചീസ് ആഡ് ചെയ്യുന്നത്. ഇപ്പം മറ്റേ സൈഡും കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്നുകൂടെ തിരിച്ചിടണം. അതിനുവേണ്ടി ഞാൻ ഒരു പ്ലേറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് തിരിച്ചിടാം. ചെറുതായതുകൊണ്ട് തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പ്ലേറ്റ് വെച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ചെഡാർ ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് സ്ലൈസാണ്, നമ്മൾ ബർഗറിനൊക്കെ വെക്കുന്ന പോലെ ചീസ് സ്ലൈസ് ഇല്ലേ, അത് ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ ബ്രെഡ് സ്ലൈസിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ചെറിയ ക്യൂബ്സാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരൊറ്റ സ്ലൈസ് വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതെല്ലാത്തിലും വെച്ച് കൊടുക്കുന്നത്. ഇനി എല്ലാത്തിലും വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ലിഡ് വെച്ച് ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ അവിടെ ചീസൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ബൈറ്റ്സും റെഡി ആയിട്ടുണ്ട്. മിനി ബ്രെഡ് ബൈറ്റ്സാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പം എന്തായാലും രണ്ട് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഇഫ്താറിനൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ രണ്ട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് രണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിനു മുന്നേ ഇഫ്താർ റെസിപ്പീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി മറ്റൊരു സിമ്പിൾ ഇഫ്താർ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.